നമസ്കാരം. ഇക്കാലത്ത് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് പരത്തുന്നതാണ് പലർക്കും പ്രിയം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ പരക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ നാടിൻ്റെ മെച്ചമെത്ര എന്നതിനേക്കാൾ എവിടൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പരത്തുന്നവർ അനേകം. ലോക പട്ടിണി സൂചികയിൽ നമ്മുടെ രാജ്യം പിറകോട്ട് പോയിരുന്നു. അതോടെ നൈജീരിയേക്കാൾ പട്ടിണിയുള്ള രാജ്യമായി ഇന്ത്യ എന്നായി പ്രചാരണം. പക്ഷേ വേൾഡ് ഹാങ്കർ ഇൻഡെക്സിൻ്റെ കണക്കുകൾ പെരുപ്പിച്ചതാണെന്നും ശതമാനക്കണക്ക് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ലെന്നുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ആരും ശ്രദ്ധിച്ചതുമില്ല. ഇല്ലാത്തതിനെ ഊതിപ്പെരുപ്പിക്കുന്നവർ ഭാരതം ശരിക്കും തിളങ്ങുകയാണെന്ന് ഉറപ്പുവരുത്തുന്ന രണ്ട് റിപ്പോർട്ടുകളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്തായാലും ആ നല്ല വാർത്ത യാഥാർത്ഥ്യമാകട്ടെ. ഒന്നര പതിറ്റാണ്ടിനിടെ ദരിദ്രരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനായതിൽ ഇന്ത്യയെ അഭിനന്ദിച്ചിരിക്കുകയാണ് സാക്ഷാൽ ഐക്യരാഷ്ട്രസഭ തന്നെ. 2075 ഇന്ത്യ അമേരിക്കയെപ്പോലും പിന്തള്ളി ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്ന് വിലയിരുത്തിയ അമേരിക്കൻ ബഹുരാഷ്ട്ര ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കും ധനകാര്യ സേവനദാതാവുമായ ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ടും പ്രതീക്ഷകൾ ഏകുന്നതാണ്. ഈ സന്ദർഭത്തിലും അരിയുടെയും പഞ്ചസാരയുടെയും വിലക്കയറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ചില സ്വയം പ്രഖ്യാപിത സാമ്പത്തിക വിദഗ്ധർ. വർഷങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യം നേടിയ സാമ്പത്തിക സാമൂഹിക മുന്നേറ്റങ്ങളെ മറക്കുകയാണ് ചിലർ. ഒരുപാട് കാലത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ വിധം തല ഉയർത്തി നിൽക്കുന്നത്. ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഭാവനകളുമുണ്ട്, അത് വിസ്മരിക്കുന്നതുമില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഒരു ലോകമഹാത്ഭുതം തന്നെയാണ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ലോകത്തിലെ ഏറ്റവും കുറവ് ആയുർദൈർഘ്യമുള്ള രാജ്യമായിരുന്നു നമ്മുടേത്. വെറും 32 വയസ്സായിരുന്നു അത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള രാജ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ പോഷകാഹാരക്കുറവുള്ള രാജ്യം, ഇങ്ങനെ നീളുന്നു. 75 വർഷം കഴിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഭാരതം എന്ന വിശാലമായ മണ്ണ് ഏറെ മാറിയിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി വികസനത്തിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ രാജ്യം. വെറും 32 വയസ്സിൽ നിന്ന് നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം 72 കുതിച്ചു. പാശ്ചാത്യ ബുദ്ധിജീവികൾ വിഭാവനം ചെയ്ത പോലെ പട്ടിണി കിടന്ന് മരിക്കുന്നില്ല. ഗോഡൗണുകൾ പക്ഷിധാന്യങ്ങളാൽ സമ്പന്നമാണ്. അത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി നാം മാറി. അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ 4 സൈനിക ശക്തി. കോവിഡ് കാലത്ത് പോലും വിവിധ ഭാഗങ്ങളിലേക്ക് മരുന്ന് കയറ്റുമതി ചെയ്ത ലോകത്തിൻ്റെ ഔഷധ ഫാക്ടറിയായി നാം. ദേശീയ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കണക്കായ GDP നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ 5 അമേരിക്ക, ചൈന, ജപ്പാൻ, ജർമ്മനി, ഇന്ത്യ എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. നമ്മെ 100 അടിമകളാക്കി വെച്ച ബ്രിട്ടൻ ഈ പട്ടികയിൽ ഇന്ത്യക്ക് തൊട്ടു പിറകിലാണ്. തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനടക്കം സാമ്പത്തികമായി തകരുമ്പോൾ ഇന്ത്യ തല ഉയർത്തി നിൽക്കുകയാണ്. അയൽ രാജ്യങ്ങളായ നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നടക്കുന്ന സാമ്പത്തിക കുഴപ്പങ്ങൾ നമ്മെ ബാധിച്ചിട്ടില്ല. 1.5 ദരിദ്രരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനായതിൽ ഇന്ത്യ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്രസഭ തന്നെ രംഗത്തുമെത്തി. രാജ്യത്ത് 41.5 ആളുകൾ ദാരിദ്ര്യരേഖ മറികടന്നെന്ന് ഐക്യരാഷ്ട്ര വികസന പദ്ധതി, അതായത് UNDP, ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് എന്നിവ ചേർന്ന് നൽകിയ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ ഇന്ത്യയുടെ നേട്ടത്തെ ചരിത്രപരമെന്ന് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചു. 2030 ദാരിദ്ര്യത്തിൽ കഴിയുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും അനുപാതം പകുതിയാക്കാനുള്ള സുസ്ഥിര വികസന ലക്ഷ്യം സാധ്യമാണെന്നതിന് തെളിവാണിതെന്നും പറയുന്നു. ലോകപ്രശസ്തമായ ഗോൾഡ്മാൻ സാക്സിൻ്റെ റിപ്പോർട്ട് പുറത്തുവന്നതും ഇന്ത്യക്ക് നേട്ടമായി. മാനവ വിഭവശേഷിയും മികച്ച GDPയും ഇന്ത്യയെ ലോകത്തെ മികച്ച 2 സാമ്പത്തിക ശക്തിയാക്കി ഭാവിയിൽ മാറ്റുമെന്ന് ഗോൾഡ്മാൻ സാക്സ് പറയുന്നുണ്ട്. 2075 US കടത്തിവെട്ടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2 ചൈനയാകും 1. 52.02 ട്രില്യൺ ഡോളറിൻ്റെ ഇക്കോണമിയുമായി ഇന്ത്യ 2075 മാറുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ വളരുന്നുവെന്ന് പറഞ്ഞാൽ അത് BJPയുടെയും മോദിയുടെയും നേട്ടമായി മാറുമോ എന്നാണ് വികസന വിരോധികളുടെയും കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനുമുള്ള ആശങ്ക. അതുകൊണ്ട് തന്നെ 1990 മുതൽ നമ്മുടെ രാജ്യം സ്വീകരിച്ച നവ ഉദാരവൽക്കരണ നയങ്ങൾ മൂലം സംഭവിച്ച മാറ്റത്തെക്കുറിച്ച് മൗനം ഭാവിക്കുകയാണ് ഉണ്ടായത്.
ബി ജെ പി വന്നതിന് ശേഷം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളർച്ചയ്ക്ക് വേഗത കൂടിയിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ യു പി എ സർക്കാർ ഒന്നും ചെയ്തില്ല എന്നും ഇന്ത്യ ഉണ്ടായത് 2014 ശേഷമാണെന്നുള്ള നിരീക്ഷണവും തർക്കത്തിനാണെങ്കിലും പറയാനാകാത്തതാണ്. എന്നാൽ ഇതിൽ കമ്മ്യൂണിസ്റ്റ് സംഭാവന എത്രത്തോളം ഉണ്ടായി എന്നും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്.